നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡി ഡി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 LDCയുടെ എക്കണോമിക്സ് മെയിൻസിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ തന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചെറിയൊരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പൊ വേഗത്തിൽ നോക്കാം, 10 10 ക്വസ്റ്റ്യനെ ഉള്ളൂ. ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് താഴെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. വളരെ കുറച്ച് പേരെ ഉള്ളൂ. എല്ലാവരും ഈ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടേ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഒരുപാട് പേര് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ടും പൈസയൊക്കെ കൊടുത്ത് ചെലവാക്കി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പിള്ളേരൊന്നും വീട്ടിൽ ചുമ്മാ നിൽക്കുകയല്ല, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. സോ ഈ ഫീസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അത് ഫീസ് കൊടുക്കാനില്ലാത്ത ഒരു കാരണമായിരിക്കും. പക്ഷേ ആ കാരണം പറഞ്ഞിട്ട് നമ്മുടെ എഫേർട്ട് നമ്മൾ കുറെ നാളത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പോസ്റ്റിലേക്കാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഉഴപ്പൊക്കെ മാറ്റി വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്കുള്ളതാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓർത്തിട്ട് വേണം ഓരോ ദിവസവും തള്ളി നീക്കാൻ. നിങ്ങളുടെ പാഷൻ ഇതാണെങ്കിൽ അവരോടാണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ജയപ്രകാശ് നാരായൺ, ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി എം എൻ റോയ്, ഓപ്ഷൻ ഡി നാരായൺ അഗർവാൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ 1950 മാർച്ച് 15, ഓപ്ഷൻ ബി 1950 മാർച്ച് 10, ഓപ്ഷൻ സി 1951 മാർച്ച് 15, ഓപ്ഷൻ ഡി 1950 മാർച്ച് 14. ക്വസ്റ്റ്യൻ നമ്പർ 3, 2017 മുതൽ 2020 വരെയുള്ള 3 വർഷത്തേക്ക് കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവം കൃഷ്യോന്നതി യോജന എന്ന ഒരു കുട പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകാരം നൽകി. മുകളിൽ പറഞ്ഞ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ ശരി, ഓപ്ഷൻ ബി തെറ്റ്. കൃഷ്യോന്നതി യോജന നമ്മൾ പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. LDC പോലെയുള്ള എക്സാംസിന് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ മാറ്റി വെക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. സോ ഇതൊന്നും ഒഴിവാക്കരുത്. നിങ്ങളിപ്പം ഞാനൊരു കാര്യം പറയുകയാണ് ഈ കൂട്ടത്തിൽ തന്നെ, ഇപ്പൊ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് കിട്ടും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വേണം ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഹരിത വിപ്ലവത്തിന് പഴയ PSC ഇന്നതിന്നതൊക്കെ ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ പ്രിലിംസ് കിട്ടും, മെയിൻസ് കിട്ടത്തില്ല. ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 4, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നിത്യഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്? നിത്യഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ നോർമൻ ബോർലോഗ്, ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ, ഓപ്ഷൻ സി രാജ് കൃഷ്ണ, ഓപ്ഷൻ ഡി ആർ കെ വി റാവു. നിത്യഹരിത വിപ്ലവം എന്ന പദം ഇന്ത്യയിൽ ഉപയോഗിച്ചത് ആരാണെന്നാണ് ചോദ്യം. 5, ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഡാഷ് എന്നതിനായുള്ള ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങളുടെ വിത്തുകളുടെ ആമുഖമായിരുന്നു. അതായത് ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകളിൽ ആരുടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിളവ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വിത്തിനെയാണ് ആമുഖമായിട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൽ തുടക്കം കുറിച്ചത്. അത് ആരുടെ വിത്തായിരുന്നു? എ മില്ലറ്റ്, ബി പൾസസ്, ഓപ്ഷൻ സി ഗോതമ്പ്, ഓപ്ഷൻ ഡി എണ്ണക്കുരുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇനി പറയുന്നവ താഴോട്ട് പരിഗണിക്കുക. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 1, കാർഷിക മേഖലകളുടെ തുടർച്ചയായ വിപുലീകരണം. 2, നിലവിലുള്ള കൃഷിയിടങ്ങളിൽ ഇരട്ട വിള ഇറക്കുക. 3, മെച്ചപ്പെട്ട ജനിതക ശാസ്ത്രമുള്ള വിത്തുകൾ ഉപയോഗിക്കുക. ഹരിത വിപ്ലവത്തിന്റെ രീതിയിലുള്ള 3 അടിസ്ഥാന ഘടകങ്ങളിൽ 1 അല്ലെങ്കിൽ അല്ലാത്തത് മുകളിലെ പ്രസ്താവനകളിൽ ഏതാണ്? 3 പ്രസ്താവനയാണ്. 3 പ്രസ്താവനകളിൽ ഹരിത വിപ്ലവത്തിന്റെ രീതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അതിനകത്ത് ഒന്നാകാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ. നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ എഴുതുക. കാർഷിക മേഖലകളുടെ തുടർച്ചയായ വിപുലീകരണം, നിലവിലുള്ള കൃഷിയിടങ്ങളിൽ ഇരട്ട വിള ഇറക്കുക, മെച്ചപ്പെട്ട ജനിതക ശാസ്ത്രമുള്ള വിത്തുകൾ ഉപയോഗിക്കുക, ഇതിനകത്ത് ഏതാണ് ഹരിത വിപ്ലവത്തിൽ ഉൾപ്പെടാത്തത്? അതാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ 1 മാത്രം, 1 മാത്രമാണ് കേട്ടോ, 1 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ 1ഉം അല്ല, ഹരിത വിപ്ലവത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിൽ പെടാത്തതാണ് ചോദ്യം. 7, ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ട സ്ഥലമായി തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. 8, കോലാർ ജില്ലയിലെ
കോലാർ ഗോൾഡ് ഫീൽഡ്, റായ്ചൂർ ജില്ലയിലെ ഹട്ടി ഗോൾഡ് ഫീൽഡ്, ഇത് രണ്ടും കർണാടകയിലാണ്. അനന്ത്പൂർ ജില്ലയിലെ രാമഗിരി ഗോൾഡ് ഫീൽഡ് എന്നിവയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്വർണ വയലുകൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കോലാർ ജില്ലയിലെ കോലാർ ഗോൾഡ് ഫീൽഡ്, റായ്ചൂർ ജില്ലയിലെ ഹട്ടി ഗോൾഡ് ഫീൽഡ് രണ്ടും കർണാടകയാണ്, അനന്തപൂർ ജില്ലയിലെ രാമഗിരി ഗോൾഡ് ഫീൽഡ് ആന്ധ്രാപ്രദേശിലാണ്. ഇവയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്വർണ വയലുകൾ. ഓക്കെ, നമ്മൾ ഗോൾഡ് ഫാംസ് എന്ന് വിളിക്കും. ഓപ്ഷൻ എ ട്രൂ ആണോ ഈ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി ഫോൾസ് ആണോ, ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ, തെറ്റാണോ ശരിയാണോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഈ ഫീൽഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 9, ആർ ബി ഐയെ പറ്റിയിട്ട് കുറച്ച് പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏതാണെന്ന് എഴുതണം. സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1-നാണ്. ആസ്ഥാനം മുംബൈയാണ്. ഗവർണർ നിലവിൽ ശക്തികാന്ത ദാസ് ആണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ ഇഷ്യൂ വിതരണം, ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തിന്റെ നിയന്ത്രണം, രാജ്യത്തെ പ്രധാന പേയ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുക. ഇതിനകത്ത് ആർ ബി ഐയെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് നോട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ 1, 2 തെറ്റ്, ഓപ്ഷൻ ബി 1, 2, 3 തെറ്റാണ്, ഓപ്ഷൻ സി 1, 2, 3, 4 എല്ലാം തെറ്റാണ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് മീൻസ് ഇതെല്ലാം തന്നെ ശരിയാണ്, ഒന്നും തെറ്റല്ല എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് എഴുതാ, ഈസി ക്വസ്റ്റ്യൻ ആണ്. 10-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്താണെന്ന് എഴുതണം. ഓപ്ഷൻ എ 1955 ഇംപീരിയൽ ബാങ്ക് ദേശസാൽക്കരിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഓപ്ഷൻ ബി ഇന്ത്യയിലെ പൊതുമേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓപ്ഷൻ സി ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം 1969 ജൂലൈ 19 നടന്നു. ഓപ്ഷൻ ഡി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1988 ഏപ്രിലിൽ സ്ഥാപിതമാവുകയും 1992 പാർലമെന്റിന്റെ നിയമപ്രകാരം നിയമപരമായ പദവി നൽകുകയും ചെയ്തു. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും എഴുതാം കേട്ടോ, തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ഓപ്ഷൻ എഴുതുക. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. 1-ാമത്തേത് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യയാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യയുടെ രചയിതാവ്. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് 1950 മാർച്ച് 15 ഓപ്ഷൻ എ ആണ്. 3-ാമത്തേത് ഇത് ശരിയായ പ്രസ്താവനയാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് 4-ാമത്തേത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്, എം എസ് സ്വാമിനാഥൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 5-ാമത്തേത് ഓപ്ഷൻ സി ഗോതമ്പാണ്. 6-ാമത്തേത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 7-ാമത്തേത് ഓപ്ഷൻ എ ആണ്. അടുത്തത് 8-ാമത്തേത് ഓപ്ഷൻ എ ട്രൂ ആണ്. അടുത്തത് 9-ാമത്തേത് നൺ ഓഫ് ദീസ് എല്ലാം ആർ ബി ഐയെ പറ്റി ശരിയാണ്. 10-ാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് തെറ്റായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ല എസ് ബി ഐ ആണ് അല്ലെ, എസ് ബി ഐ ആണ്, ബാക്കി സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ്. സോ 10-ൽ 10 കിട്ടിയവര് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യത്തക്ക രീതിയിലേക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇത് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും, അതായത് ഈ ഞാൻ കുറച്ച് ടഫായിട്ട് ഇട്ടിട്ടില്ലേ, കൺഫ്യൂസിംഗ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ആൻസർ ചെയ്യാൻ പറ്റാത്തവർ കുറച്ചും കൂടെ നിങ്ങളുടെ നിലവാരം ഉയർത്തണം കേട്ടോ. അതായത് എൽ ഡി സി ആണെങ്കിലും ഇപ്പൊ ഏതൊരു എക്സാം ആണെങ്കിലും മെയിൻസ് വരുന്ന സമയത്ത് ചോദ്യം കടുകട്ടിയായിട്ട് മാറുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, 4-5 സ്റ്റേജ് ഒക്കെ നടക്കുമ്പോൾ ചില സ്റ്റേജ് കൊണ്ടിട്ട് ഇവർ നന്നായിട്ട് കടുപ്പം കൊണ്ടുവരും. ആ കടുപ്പം കിട്ടുന്ന സ്റ്റേജാണ് നിങ്ങളിൽ നിങ്ങളിൽ പലരും എഴുതുന്നതെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി ബാക്കിയുള്ളവരുടെ രീതിയിലേക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.